ഇന്നത്തെ മർത്ത ആൻഡ് മേരിയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഏറെ പ്രത്യേകതകൾ ഉള്ള ഒരു വ്യക്തിയെയാണ്. മദ്യത്തിന് എതിരായിട്ടും മദ്യപാന ആസക്തി മൂലം ജീവിതം നരകതുല്യമായ വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു ധീരയായ സന്യാസിനിയാണ്. അത് മറ്റാരുമല്ല കോട്ടയം മാങ്ങാനത്തെ ട്രാഡ ഇൻ്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഡയറക്ടറും അതേപോലെ തന്നെ ട്രാഡ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിൻ്റെ പ്രിൻസിപ്പളുമായ സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരയാണ്. ഒരുപാട് പേർക്ക് സിസ്റ്ററിനെ സിസ്റ്ററിൻ്റെ പുസ്തകങ്ങൾ കൂടിയും ടി വി റേഡിയോ മാധ്യമങ്ങൾ കൂടിയും സിസ്റ്ററിൻ്റെ ക്ലാസ്സിൽ കൂടിയും സുപരിചിതമാണ്. എന്നാലും സിസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? എൻ്റെ വീട് വാകക്കാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഞങ്ങൾ 10 മക്കളാണ്. മാതാപിതാക്കൾ മരിച്ചു. അപ്പൻ മരിച്ചിട്ട് 22 വർഷവും അമ്മ മരിച്ചിട്ട് 11 വർഷവുമായി. ഞാൻ 10 മക്കളിൽ 5-ാമത്തെ മകളാണ്. 3 ആണുങ്ങളും 7 പെണ്ണുങ്ങളുമാണ്. 3 പേർ സിസ്റ്റേഴ്സാണ്. ഒരാൾ ക്ലാരമഠത്തിലുണ്ട്, FCC അരുവിത്ര. ഒരാൾ മെഡിക്കൽ മിഷൻ സഭയിൽ തന്നെയുണ്ട്, ബാംഗ്ലൂർ ഷജപ്പൂർ റോഡ് കർമ്മലാര. ഞങ്ങൾ 10 പേരും പഠിച്ചത് 10 സ്ഥലത്തായിരിക്കാം. കാരണം എൻ്റെ പിതാവ് ഒരു ബാങ്കറായിരുന്നു. അതുകൊണ്ട് ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്, തൈക്കാട് ഹോസ്പിറ്റലിലാണ്. ബേദനി സിസ്റ്റേഴ്സാണ് പരിചരിച്ചിരുന്നത് എൻ്റെ അമ്മയെ. അന്ന് മുതൽ എൻ്റെ അമ്മ എൻ്റെ മാമോദീസയുടെ കാര്യവും മാമോദീസയിൽ ഉപയോഗിച്ച ഉടുപ്പിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ വലിയ വഴക്കൊന്നും കൂടിയിട്ടില്ല. കാരണം മാതാപിതാക്കൾ വഴക്ക് കൂടാനായിട്ട് അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരുന്നില്ല. അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. കൂടി വന്നാൽ കറയും, ഉറക്കെ ഒന്ന് കാറും. അപ്പോൾ തന്നെ അപ്പനൊരു എക്സമ്മനാരിയനായതുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിപ്പിക്കുക, കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിപ്പിക്കുക, ബൈബിൾ വായിക്കുക, ഇത്തരത്തിലുള്ള പണിഷ്മെൻ്റാണ് തന്നിരുന്നത്. അടിപിടി അധികം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് സിസ്റ്റർ ഈ സന്യാസിനി ജീവിതത്തിലേക്ക് കടന്നു വരാനിടയായത്? സന്യാസിനി ജീവിതത്തിൽ ഞാൻ കോൺവെൻ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ തന്നെ ആ സിസ്റ്റേഴ്സിൻ്റെ ചിട്ടയുള്ള ജീവിതശൈലികളും നമ്മളെ വളർത്തുന്ന മനോഭാവവും നമ്മളിലെ എല്ലാ സർഗവാസനകളെയും ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങാണ് തന്നുകൊണ്ടിരുന്നത്. കൂടാതെ അമ്മ കൂടെ കൂടെ പറയുന്ന ഈ ലഭിച്ച എല്ലാ ദാനവും ദൈവം നൽകിയതാണ്, അത് ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു തിരിച്ചറിവ് 9 വയസ്സായപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ മിഷൻ ലീഗ്, സൊഡാലിറ്റി, പലതരത്തിലുള്ള വോളണ്ടറി വർക്ക് ഇതിനകത്തെല്ലാം പോകുമായിരുന്നു. അതുകൂടാതെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള പലതും, ഡ്രാമ, ഡാൻസ് ഇതിനും ചേരുമായിരുന്നു. അങ്ങനെ സാമൂഹ്യമായി വളരെ ഇടപെടുന്നു. സേവനത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നു. അമ്മ പല വീടുകളും സന്ദർശിക്കാൻ പോകുമായിരുന്നു. ക്യാൻസർ രോഗികൾ തന്നെ കിടക്കുന്നവർ, TB രോഗികൾ, ഇവരെയൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. പിന്നെ അപ്പനാണെങ്കിലും ബൈബിൾ പഠിപ്പിക്കുന്നു, പാരീഷിലാണെങ്കിലും കൈക്കാരനായിട്ട് ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഒരു സേവനത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ അന്തരീക്ഷം, ഒരു ധ്യാനാത്മകത എന്നിൽ വളർത്തിയിരുന്നു. അതുകൊണ്ട് സാധാരണ ജീവിതത്തിലെ ഉല്ലാസങ്ങളെ അനുഭവിച്ചിരുന്നുവെങ്കിലും അതിലുപരിയായി ദൈവത്തെ കൂടുതൽ വ്യക്തിപരമായി അറിയണം, സേവനം ചെയ്യണം എന്നൊരു തൃഷ്ണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഒരു അന്വേഷണം. സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര ആദ്യം മുതലേ എൻ്റെ കൂടെ താങ്ങും തണലുമായിട്ട് എല്ലാ ശുശ്രൂഷകളിലും പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ നീക്കങ്ങൾക്കും എന്നെ വളരെ അധികം എൻകറേജ് ചെയ്തുകൊണ്ട് പ്രചോദനം തന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സിസ്റ്റർ എന്നെ സഹായിച്ചു. സിസ്റ്ററിൻ്റെയും മറ്റുള്ള മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് എൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി
ഇന്ന് ഈ സ്ഥാപനം മുൻപോട്ട് പോകുന്നു. സന്യാസിനി ആയതിന് ശേഷം നാടും വീടും സ്വന്തം രാജ്യം വിട്ട് സിസ്റ്റർ ആദ്യ ആഫ്രിക്കയിലാണല്ലോ സിസ്റ്ററിൻ്റെ പ്രവർത്തനം നടത്തിയത്. ആ കാലയളവിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. യഥാർത്ഥത്തിൽ മഠത്തിൽ ചേർന്നപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. പിന്നെ വിദേശികളായ സിസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ആയിരുന്നു ഹോളണ്ടിൽ നിന്നുള്ളവർ, സിസ്റ്റർ യോഹാന മരി, അങ്ങനെ മയക്കതല നേരിയം പറമ്പിൽ ആദ്യകാലത്ത് മഠത്തിൽ ചേർന്നവർ. അവരുടെ സൗഹൃദം, സന്തോഷപരമായ ഇടപെടൽ, സ്നേഹപരമായിട്ടുള്ള സമീപനം, ഇതെല്ലാം എന്നെ ഒത്തിരി ആകർഷിച്ചു. അപ്പോൾ ഈ ഒരു സേവനം സ്വന്തം നാട്ടിൽ മാത്രം ചെയ്യാതെ ഒരു മിഷനറി സഭയെന്ന നിലയിൽ ആഫ്രിക്കയിൽ പോകാനായിട്ട് ഞാൻ വോളണ്ടിയർ ചെയ്തു. അപ്പോൾ അതിന് അവസരം കിട്ടി. അങ്ങനെ ഈസ്റ്റ് ആഫ്രിക്കയിൽ കെനിയ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നു. അവിടെ ചെന്നിറങ്ങിയപ്പോൾ നൈറോബി കണ്ടപ്പോൾ ഇന്ത്യയെക്കാളും പുരോഗമിച്ച ഒരു നാടായിട്ട് തോന്നി. പക്ഷേ ഒരു 400 കിലോമീറ്റർ അകത്താണ് ഞങ്ങളുടെ മിഷൻ ആശുപത്രി. അതൊരു റിയ ഒരു ബുഷാണ്, വളരെ കുറ്റിക്കാടുകൾ, ഒരു അന്നത്തെ പച്ചക്കറികളല്ലാണ്ട് യാതൊന്നും ചുറ്റുവട്ടത്ത് മേടിക്കാനോ ഒന്നും കിട്ടുകയില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ ചെന്ന് പല ജോലികൾ പഠിക്കേണ്ടി വന്നു. അനസ്തീസിയ കൊടുക്കാൻ പഠിക്കണം, അക്കൗണ്ട് എഴുതാൻ പഠിക്കണം, കാർ ഓടിക്കാൻ പഠിക്കണം, ഷോപ്പിംഗ് നടത്തണം. ഇങ്ങനെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ജീവിതത്തിന് കൂടുതൽ അർത്ഥവും വ്യാപ്തിയും തോന്നി. ഒരു മിഷനറി എന്ന നിലയിൽ സ്വന്തമായി എല്ലാത്തിനെയും കാണുക, അങ്ങനെ യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചത് ആഫ്രിക്കയിലാണ് ആദ്യമായി. സിസ്റ്റർ നാട്ടിൽ തിരിച്ച് എത്തിയത് എപ്പോഴാണ്? ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വീണ്ടും എങ്ങനെയായിരുന്നു? ഡൽഹിയിൽ വിട്ട് BSc നഴ്സിംഗ് പഠിപ്പിച്ചതിന് ശേഷം ഞാനത് പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ പ്രൊവിൻഷ്യൽ, അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന മേരി പുന്നത്താനം പറഞ്ഞു, നഴ്സിംഗ് സ്കൂളിൽ പഠിപ്പിക്കണം, നഴ്സിംഗ് സ്കൂളിൻ്റെ ചാർജ് എടുക്കണം. അങ്ങനെ സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴയോട് ചേർന്നുള്ള നഴ്സിംഗ് സ്കൂളിലാണ് പഠിപ്പിക്കുകയും അതിൻ്റെ ചാർജ് എടുക്കുകയും ചെയ്തു. അങ്ങനെ സേവനം ചെയ്തു വന്നപ്പോൾ യുവജനങ്ങളുമായിട്ട് ഒത്തിരി ഇടപഴകാൻ സാധിച്ചു. എങ്കിലും ഒരു സ്ഥാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ വളരെ പരിമിതമായ ഒരു സേവന മേഖലയെ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. 2 വത്തിക്കാൻ സൂതോനോസിൻ്റെ വെളിച്ചത്തിൽ സഭയിൽ ആനുകാലിക പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുക, കാലാനുസൃതമായി തൻ്റെ വരദാനങ്ങളെ കാര്യസ്ഥത്തെ തിരുത്തി എഴുതുക, അതിൻ്റെ റൂട്ടിലേക്ക് പോകുക, ആഴങ്ങളിലേക്ക് പോകുക എന്നുള്ള ആഹ്വാനം അനുസരിച്ച് ആശുപത്രി രൂപതയ്ക്ക് കൈമാറി. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കൈമാറിയപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു ഏത് മേഖലയിലാണ് സേവനം ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്കോളജി കൗൺസിലിംഗ് ആണ്. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി വീണ്ടും സൈക്കോളജി കൗൺസിലിംഗ് പഠിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റിനോട് ചേർന്ന് പ്രവർത്തിച്ചു. പ്രീമാരിറ്റൽ കോഴ്സുകൾ, കൗൺസിലിംഗ്, കുടുംബ കൗൺസിലിംഗ്, യുവജനങ്ങളെ വളർത്തുന്നതിനായിട്ടുള്ള ക്ലാസുകൾ, ഇങ്ങനെ ഉള്ള സേവനങ്ങൾ ചെയ്യുമ്പോൾ കൗൺസിലിങ്ങിൽ വരുന്നതിൽ ഏതാണ്ട് 80% കുടുംബ പ്രശ്നവും മദ്യപാനവുമായിട്ട് കെട്ടുപണഞ്ഞു കിടക്കുന്നു എന്നെനിക്ക് ബോധ്യം വന്നു. ആയിരത്തി 1948 ഫാദർ സെബാസ്റ്റ്യൻ പിണക്കാട്ടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് 4 മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിലൂടെ IHM ഹോസ്പിറ്റൽ മേരിഗിരി ഭരണങ്ങാനത്തിൻ്റെ സ്ഥാപനത്തിന് കാരണമായത്. നാട്ടുകാരുടെ സഹകരണത്തോടുകൂടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമായി ആരംഭിച്ച ഈ ആശുപത്രി ദശകങ്ങൾ പിന്നിടുമ്പോൾ സാധാരണ ആരോഗ്യ മേഖല ഒരു ബിസിനസ് രംഗത്തേക്ക് മാറിയപ്പോൾ സേവന താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന ലക്ഷ്യം കൈവെടിഞ്ഞ് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് വേണ്ടി അവർക്ക് പ്രാപ്യമായ രീതിയിൽ ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മേരിഗിരി ആശുപത്രി ഇന്നും തൻ്റെ പ്രയാണം തുടരുന്നത്. 1970-71 സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര നേഴ്സിംഗ് സ്കൂളിൽ
അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1985 മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടക്കത്തിനും സിസ്റ്റർ ജോവാൻ ചുങ്കോപ്പുര കാരണഭൂതയായി. ഇന്ന് സാധാരണ ഡിപ്പാർട്ട്മെൻറ്റുകളോടൊപ്പം മെഡിക്കൽ, സർജറി, ഗൈനി, പീഡിയാട്രിക്സ് എന്നിവയോടൊപ്പം തന്നെ ഓർത്തോപീഡിക്സ്, മറ്റ് ചികിത്സാരീതികളായ അക്യൂപഞ്ചർ, അക്യൂപ്രഷർ തുടങ്ങിയവയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകി വരുന്നു. സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് മദ്യനിരോധനവും ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് വിടുതൽ ചെയ്യാനുള്ള പ്രവർത്തനവും. ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുരയാണ്. സിസ്റ്ററിനോടൊപ്പം ഡോക്ടർ ജെറോമും ഞങ്ങളുടെ മറ്റ് സിസ്റ്റേഴ്സും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ആൽക്കഹോളിക് അനോണിമസ് എന്ന ഗ്രൂപ്പ് ബെത്സൈദ 35 വർഷമായിട്ട് ഇവിടെ സജീവമാണ്. എല്ലാ ഞായറാഴ്ചയും ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുകയും അവർക്ക് പ്രചോദനമായി സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര നിലകൊള്ളുകയും ചെയ്യുന്നു. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആരും കടന്നു വരാൻ താല്പര്യപ്പെടാത്തൊരു മേഖലയായിരുന്നു മദ്യപന്മാരുടേത്. സിസ്റ്റർ എങ്ങനെയാണ് ആ മേഖലയിലേക്ക് കടന്നു വന്നത്? യഥാർത്ഥത്തിൽ ഞാൻ മദ്യപന്മാരുടെ മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന് കരുതി തുടങ്ങിയതല്ല. പക്ഷേ കൗൺസിലിംഗ് നടത്തി വന്നപ്പോൾ പല കുട്ടികളും പഠിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം പോകുന്നു, വഴക്ക് കൂടുന്നു, വീട് വിട്ടു പോകുന്നു, ലവ് അഫെയറിൽ ചെന്ന് ചാടുന്നു. ഇതെല്ലാം ചോദിച്ചു വരുമ്പോൾ അപ്പന്മാരുടെ മദ്യപാനമാണ് കാരണം. പിന്നെ ഭാര്യമാരുടെ വിഷാദ രോഗം, ആത്മഹത്യാ പ്രവണത, അവരുടെ മനോദുഃഖം, ക്യാൻസർ, ഇതെല്ലാം അപഗ്രഥിച്ച് വന്നു കഴിയുമ്പോൾ ആ കുടുംബാന്തരീക്ഷം വളരെ ശോകമാണെന്നുള്ളതും മദ്യപിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്നും എനിക്ക് മനസ്സിലായി. അത് ഞാൻ അച്ഛന്മാരോടൊക്കെ പറഞ്ഞു, ഒരു 2-3 പിതാക്കന്മാരോട് പറഞ്ഞു. അപ്പോൾ ഏറ്റവും മുന്നോട്ട് വന്നത് പാലാരൂപതയിലുള്ള പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിയാണ്. അദ്ദേഹത്തിന് ഈ മദ്യപന്മാരോട് പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. പിതാവ് പറഞ്ഞു, അച്ഛന്മാർക്ക് തന്നെ ആദ്യമേ ഇതേക്കുറിച്ച് ക്ലാസ് കൊടുക്കുക, കൗൺസിലിംഗ് എന്താണ്, മദ്യപാനം എന്താണ്, അതിൻ്റെ കെടുതികൾ എന്താണ്. അപ്പോൾ പാലാരൂപതയിൽ തന്നെ അച്ഛന്മാർക്ക് ക്ലാസ് മുഴുവൻ അച്ഛന്മാർക്ക് തന്നെ എടുത്തു. ഉടനെ പിന്നീട് KCBC നിന്ന് അവർ പറഞ്ഞു, മറ്റ് എല്ലാ ക്രിസ്തീയ സഭകളിലെയും പിതാക്കന്മാരുമായിട്ട് ഒരു ചർച്ച നടത്തണം. അതിന് വടവാതൂർ സെമിനാരിയിൽ 62 ബിഷപ്പുമാരെ വിളിച്ചുകൂട്ടി ഞാൻ 40 മിനിറ്റോളം സംസാരിച്ചു. അന്ന് എനിക്ക് അധികം പ്രായമില്ലാത്തതുകൊണ്ട് ഈ പിതാക്കന്മാരോടും മെത്രാന്മാരോടുമൊക്കെ എന്ത് സംസാരിക്കും, അത് അവരെടുക്കുമോ എന്നൊക്കെയുള്ള ഭയവും ആകുലതയൊക്കെ ഉണ്ട്. എങ്കിലും അച്ഛന്മാരൊത്തിരി പിന്തുണ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, ഇത് ഇന്നത്തെ ഒരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് കുടുംബവും മദ്യപാനം എന്ന് പറഞ്ഞ വിഷയമാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് എല്ലാ പിതാക്കന്മാരും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. എല്ലാ രൂപതയിൽ നിന്നും ആൾക്കാരെ വിട്ട് ട്രെയിനിങ് കൊടുത്ത് മദ്യപന്മാരെ ചികിത്സിക്കുകയും കൗൺസിലിംഗ് നടത്തുകയും അവരുടെ ഭവനം സന്ദർശിക്കുകയും അവർ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയുള്ള പുനരധിവാസങ്ങളും തുടങ്ങണമെന്ന്. അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കത്തോലിക്കാ സഭയിലും മറ്റ് ക്രിസ്തീയ സഭകളിലും ഇത്രമാത്രം കരുണയും അനുകമ്പയും മദ്യപരോടും കഷ്ടപ്പെടുന്ന കുടുംബങ്ങളോടും ഉണ്ടല്ലോ, അതിന് ദൈവം എന്നെ നിമിത്തമാക്കിയല്ലോ എന്നൊരു ബോധ്യവും എനിക്ക് വന്നു. ഉടനെ ഞാൻ എൻ്റെ സഭയിൽ വന്ന് പ്രൊവിൻഷ്യാളമ്മോട് പറഞ്ഞു, എനിക്ക് കുറേ കൂടെ ട്രെയിനിങ് മദ്യപന്മാരെ ചികിത്സിക്കാൻ ലഭിക്കണം. സാധാരണ കൗൺസിലിംഗ് ഫലിക്കുന്നില്ല, അതിൽ കൂടിയ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് പഠിക്കണം. ഇപ്പം അന്വേഷിച്ചപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും തന്നെ അങ്ങനെ ഒരു വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മോഡൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററും ഇല്ല. സൈക്യാട്രിക് വാർഡുകളിൽ കിടത്തിയുള്ള ചികിത്സയായതുകൊണ്ട് നല്ലൊരു ഭാഗം മദ്യപന്മാരോ കുടുംബാംഗങ്ങളോ അതിന് തുനിഞ്ഞില്ല. അതൊരു പേരുദോഷം ഉണ്ടാക്കും. അവരുടെ മക്കളുടെ വിവാഹം, അവരുടെ മുന്നോട്ടുള്ള ജീവിതം, അവിടെ എല്ലാം അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ചികിത്സയും ആ രംഗത്ത് ആരംഭിച്ചിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ പഠനത്തിൻ്റെ ആവശ്യകത എൻ്റെ സഭയിൽ അറിയിച്ചത്. എൻ്റെ സഭയിൽ ആനുകാലിക പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് എന്നെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിച്ചു. അത് മിനസോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹേസൽഡൻ ട്രീറ്റ്മെൻറ്റ്, അതാണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ചികിത്സാ കേന്ദ്രമാണ്. 150 പേരെ കിടത്തി ചികിത്സിക്കുകയാണ്. വലിയ വലിയ വ്യവസായികളും സാധാരണക്കാരും എല്ലാം ഒരുപോലെ ചികിത്സ നടത്തുന്ന ഒരു കേന്ദ്രത്തിലാണ് പോയി താമസിച്ച് പഠിച്ചെടുത്തത്. ട്രാഡ തുടങ്ങുന്ന കാലം മുതൽ ഇവിടെ വന്നു.
ഇന്ന് മദ്യപാനശൈലി നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നാണ് എനിക്ക് ഒരു ജീവിതം ഉണ്ടായ സിസ്റ്റർ. അത് കഴിഞ്ഞ് പല വീഴ്ചകളുണ്ടായെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം സിസ്റ്റർ എന്നെ കരകയറ്റുകയും എല്ലാ കാര്യത്തിലും എൻ്റെ വീട്ടുകാരൊക്കെ കൂടുതൽ സ്നേഹത്തോടെ എന്നോട് പെരുമാറുകയും ബാക്കി എല്ലാ കാര്യത്തിലും പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടുകയും എന്നെ നല്ല രീതിയിലേക്ക് ഞാൻ ആരാണെന്നുള്ള മനസ്സിലാക്കി തന്ന സിസ്റ്ററാണ്. നേരത്തെ എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ മദ്യമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുകയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുകയില്ലെന്നുള്ളൊരു തോന്നലുകളുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മാറി ഇപ്പം നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും സിസ്റ്ററിൻ്റെ ഇടപെടില്ല. എന്തെങ്കിലും വീഴ്ച ഉണ്ടാലും നേരെ സിസ്റ്റർ വിളിക്കാൻ വളരെ സ്നേഹത്തോടെ പെരുമാറി എൻ്റെ വീട്ടുകാരൊക്കെ കരുതലായിട്ട് സിസ്റ്ററിനെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ, അമേരിക്കയിലെ മിനസോട്ടയിലെ ഡി എഡിഷനെ കുറിച്ച് ഒന്ന് ഞങ്ങൾക്ക് വിവരിച്ചു തരണം. ഒരു ആധ്യാത്മിക സമീപനമാണ് അവിടെ ചികിത്സയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 12 പടികൾ ഉപയോഗിച്ച് ആധ്യാത്മികമായിട്ട് ജീവിതത്തിൻ്റെ ഇല്ലായ്മയും ഉള്ളായ്മയും ഏകീകരിക്കുന്ന സംശീകരിക്കുന്ന ഒരു രീതിയിലേക്ക് കൗൺസിലിങ്ങും ഗ്രൂപ്പായിട്ടുള്ള പരിപാടികളും ധ്യാനവും മെഡിറ്റേഷനും പിന്നെ വായനയും ക്ലാസുകളും കുറച്ച് മരുന്നും, അതായത് പ്രത്യേകിച്ചും മയക്കുമരുന്നുകൾക്ക് ആൻറ്റിഡോട്ടായിട്ടുണ്ട് കൊക്കെയിൻ, ഹെറോയിൻ, മരിയുവാന, കഞ്ചാവ്, ഇതിനെല്ലാം ആൻറ്റിഡോട്ട് മരുന്നുണ്ട്. അതല്ലാണ്ട് വേറൊരു മരുന്ന് അവർ കൊടുക്കുന്നില്ല. അധികവും മാനസിക ആധ്യാത്മിക തരത്തിലുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് അവിടെ. അത് ഒരു അമേരിക്കയിലുള്ള ഒരു ഫാമിലിയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പോയി പഠിക്കുന്നത്. അല്ലാണ്ട് താമസവും ഭക്ഷണവും അവർ ഫ്രീ തരുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കി അമേരിക്കയിലെ ജനതകൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചെന്ന ഒരു മിഷനറിയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റാലിറ്റി, ഒരു ആതിഥ്യ മര്യാദ നമ്മളോട് കാണിച്ചു, നമ്മൾക്ക് വേണ്ടി അത് ചെയ്തു തന്നു, പാർപ്പിച്ചു, നമ്മളെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യാൻ കാറ് വന്ന് കൊണ്ടുപോയി. അവർ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ആ ഔദാര്യ മനസ്ഥിതി എന്നെ ഒത്തിരി സ്പർശിച്ചു. ഇങ്ങനെ പല മേഖലകളിലുള്ളവർ സഹായിച്ചു. ന്യൂയോർക്കിൽ വന്ന് എയെക്കുറിച്ച് പഠിക്കുന്നതിനായി ഏതാണ്ട് 26 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണ് എയുടെ ജനറൽ ഓഫീസ്. അവിടെ കയറി ചെന്ന് എയെക്കുറിച്ചുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ലീഫ്ലെറ്റുകളും ബുക്കുകളും മേടിച്ച് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യിപ്പിച്ചു. ഇവിടെ കൊണ്ടുവന്ന് പി സി ജോർജ് സാറ്, അഡ്വക്കേറ്റ് കെ സി മാത്യു, ഇങ്ങനെ കുറേ പേരെ ആശ്രയിച്ച് പല അച്ഛന്മാരും എന്നെ സഹായിച്ചു. മണ്ണാറുകുളത്തച്ഛൻ, കോലത്തച്ഛൻ, ഇവരുടെ സഹായം കൊണ്ട് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തെടുത്തു. അങ്ങനെ ഈ ചികിത്സ മുഴുവനും പഠിച്ചെടുത്ത് ആദ്യമായി ചികിത്സാ കേന്ദ്രം പാലായിൽ തുടങ്ങി, പിന്നീട് ഭരണങ്ങാനം മേരിഗിരിയിൽ തുടങ്ങി, പിന്നെ പീരുമേട് കാഞ്ഞിരിപ്പള്ളി രൂപതയിൽ ഡയർ തുടങ്ങി, പിന്നെ ചങ്ങനാശ്ശേരി രൂപതയിൽ പുന്നപ്ര കേന്ദ്രമാക്കി ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങി, ആയുഷ്യായിൽ എ തുടങ്ങി. ആദ്യത്തെ എ തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 10-60 പേര് ആദ്യമായി മദ്യപാനം ഒരു രോഗമാണെന്നും ഇതിന് ചികിത്സ വേണമെന്നും, ചികിത്സ ഒരു സമയം കൊണ്ട് തീരുന്നില്ല, ആയുഷ്കാല രോഗമാണെന്നും, അനുധാവനം ചെയ്യണമെങ്കിൽ ഒരു കൂട്ടായ്മ വേണമെന്നും, ആ കൂട്ടായ്മയിൽ കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നും, ആധ്യാത്മിക നവീകരണത്തിനൊരു ധ്യാനം വേണമെന്നും, ഇങ്ങനെ ഒരു സമഗ്ര പരിപാടി കുറേ നാളെടുത്തു ഇതൊന്ന് പേര് പിടിച്ചെടുക്കാൻ. കാരണം ആദ്യകാലങ്ങളിൽ ഡോക്ടേഴ്സും സൈക്യാട്രിസ്റ്റുകളും എല്ലാം ഒരു പുച്ഛരസത്തോടെയാണ് ഇതിനെ കണ്ടത്. ഓ, സിസ്റ്റർ ഒരു ചായക്കട തുടങ്ങുന്നത് പോലെയാണല്ലോ മദ്യപന്മാരെ ചികിത്സിക്കുന്നത്, അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങനെ ചികിത്സിച്ചാൽ വല്ലതും സുഖപ്പെടുവോ. ഇതെല്ലാവരും വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു മേഖലയാണ്. വിട്ടുകളാൻ ആയുസ് കളയാതെ ഇങ്ങനെ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സഭയിൽ നിന്ന് എൻ്റെ സഭയും കത്തോലിക്ക സഭയും മറ്റ് ക്രിസ്തീയ സഭകളും കൈ തുറന്ന് സ്വീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകമായ ഒരു സ്നേഹവും ഒരു കടപ്പാടും സഭകളോടുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ മുന്നോട്ട് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അന്നത്തെ കാലത്ത്, അതായത് 40 വർഷങ്ങൾ കഴിഞ്ഞുവെന്നും ചിന്തിക്കണം, ആരും തുനിയുന്ന ഒരു സമയമല്ല. അപ്പോഴും സഭയിൽ ഇതിനൊരു തുറന്ന മനസ്ഥിതി കാണിച്ചു. ലിഡിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ആദ്യത്തെ മര്യാദ കൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ യൂറോപ്പിലേക്ക് ക്രിസ്ത്യാനിറ്റിയെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ദൈവം ഒരു വഴി ഒരുക്കി തന്നു.
അതുകൊണ്ട് എല്ലാ രൂപതകളിൽ നിന്നും ആൾക്കാരെ ആയുഷ്യയിൽ വിട്ട് ട്രെയിനിങ് ഒരു മാസം ഇവിടെ താമസിപ്പിച്ച് കൊടുത്തു. ഇൻഡോ ജർമ്മൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫണ്ട് തന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞവരെല്ലാം 22 രൂപതകളിലും പോയി ചികിത്സാ കേന്ദ്രം തുറന്നു. അത് ദൈവം അതിനെന്നെ ഉപയോഗിച്ചു എന്നതിൽ ഞാൻ ഇന്നും ദൈവത്തോട് നന്ദി പറയുകയാണ്. സിസ്റ്റർ ജവാന്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ഇനിയും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് വീണ്ടും സിസ്റ്ററുമായിട്ട് കാണാം. അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.